നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേൾസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ കെ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ തങ്കച്ചൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി എൻ പി കൈമൾ, എല്ലാവർക്കും സ്വാഗതം. കൊല്ലം എന്ന് പറഞ്ഞോണ്ടോ നിങ്ങള്? ഇല്ല സാറേ, അതല്ല, അത് ചോദ്യം അതല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇല്ല, എന്റെ മൊബൈൽ ഇപ്പൊ ഓൺ ചെയ്ത ഇതിൽ ഉള്ള റെക്കോർഡുകൾ എല്ലാം നിങ്ങൾ ഈ ഫോണിലത്തെ റെക്കോർഡുകൾ ഇവിടെ ഞങ്ങള് സമ്മതിക്കില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും സാർ. ഞാനിപ്പോ ഒരാളെ വിളിച്ചിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് അയാൾ വേണ്ടാത്തത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ നമ്മൾ അങ്ങോട്ട് കൊടുത്തത് ആണെങ്കിൽ തിരിച്ചു കിട്ടുന്നത്. അതെ, അത് അങ്ങോട്ട് കൊടുത്തില്ല, ഇങ്ങോട്ട് വരുന്ന റെക്കോർഡ്. രണ്ട് കാര്യങ്ങളെ ഇവിടെ ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ശാന്തി ഇപ്പൊ വന്നിട്ടുള്ളത്. കേട്ടോ, ഒന്ന് കൊല്ലുമെന്ന് പറഞ്ഞു, പോകാൻ പേടിയുണ്ട്. പിന്നെ വേറൊരു പെണ്ണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടെന്ന് വിശ്വാസം, ഈ രണ്ടും ഇല്ലെന്ന് പറഞ്ഞ എനിക്ക് വന്ന് അവർ വളരെ സന്തോഷമായിട്ട് പോകുന്നു. എനിക്ക് മഹേഷ് ഒരു കാര്യം മാത്രം മഹേഷ് മനസ്സിലാക്കണം, നിങ്ങൾ വളരെ ആണത്വത്തോടു കൂടി, വളരെ എന്താ പറയാ, അഭിമാനത്തോടു കൂടി ഒക്കെ നിങ്ങൾ പറഞ്ഞു ഞാൻ തല്ലും. അതൊരു പുരുഷത്വമല്ല. ഭാര്യ തല്ലുന്ന ഒരാളെ പുരുഷനായിട്ട് ഞാൻ കണക്കാക്കില്ല. അത് ആണത്വമല്ല. ഇതേ ഭാര്യ തിരിച്ചു, ഈ ഭാര്യ തിരിച്ചു തല്ലുമ്പോൾ അത് മാത്രം എന്തുകൊണ്ട് ആണുങ്ങൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഭാര്യ എന്നെ തല്ലി, ഭാര്യ എന്നെ തല്ലി. ഭർത്താവ് തല്ലുന്നത് മാത്രം ഭാര്യ സഹിക്കണം, ഭാര്യ തല്ലിയ ഭർത്താവ് സഹിക്കാൻ പറ്റില്ലേ? എന്തുകൊണ്ട്? എത്ര തല്ലിണ്ട്, എത്ര പിച്ചിട്ടും മാന്തിട്ടും കല്ലെറിഞ്ഞതാ തല മുഴുവൻ പൊളിച്ചിട്ടുണ്ട്. ഇല്ല, വീട്ടില് സ്വന്തം വീട്ടില് വന്നിട്ട് നെറ്റി കൊണ്ട് കുത്തിയിട്ട് അങ്ങനെ വീട്ടു മുറ്റത്തൊക്കെ ചകിരിയാക്കിട്ട് നിങ്ങളുടെ വലിപ്പം ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് പറഞ്ഞിട്ട് നേരിട്ട് കേസ് കൊടുക്കാൻ. എനിക്ക് സ്വയം കുത്തിയിട്ട് കേസ്. അല്ല, ഒരു കാര്യമുണ്ട്, മദ്യം എന്ന് പറയുന്ന വിഷം അകത്ത് ചെന്നാൽ ഓരോരുത്തരും ഓരോ വിധത്തിലാവണത് പെരുമാറുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ. വയലന്റ് ആവും ചിലവര്, ചിലവര് ചിരിച്ചോണ്ടേ ഇരിക്കും, ചിലവര് വയലന്റ് ആവും, ചിലവര് ഒന്നും ഇണ്ടാതിരിക്കും, ചിലവര് അങ്ങനെ കയറി കിടന്നുറങ്ങും. ഇത് ഈ മദ്യം എന്ന് പറയുന്ന വിഷമാണ്. ആ വിഷം അകത്ത് ചെന്നാൽ നിങ്ങളുടെ ജന്മനാലുള്ള സ്വഭാവത്തിലെ പല ഇതും പുറത്തേക്ക് വരും. നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ, ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി ഒച്ചയും ബഹളവും ഒരു സീൻ ഉണ്ടാക്കുന്ന ഒരാളാണ്, അപ്പൊ നിങ്ങൾക്ക് അത് വയലന്റ് ആയി മാറുകയാണ്. നിങ്ങൾക്ക് തന്നെ ബോധമില്ല, നിങ്ങൾ കള്ളു കുടിച്ചിട്ട്. ഒരിക്കലും ബോധമില്ലാത്ത ലെവലിൽ ഞാൻ കുടിക്കാറില്ല മാഡം. ഇപ്പൊ കൂടെ സാറേ, ഇവിടെ വന്നിട്ട് എന്റെ മകനെ പനി വന്നു, എന്റെ മകനെയൊക്കെ കണ്ടു, കുട്ടികളുടെ അടുത്ത് ഇത്ര നേരം വന്നില്ല. എത്ര നേരം മക്കളല്ലേ സാറേ? അത് നിങ്ങളുടെ പരാതിയായിട്ട് ഞാനിപ്പോ ഇത്ര നേരം ചെക്കനെ എടുത്ത് അവൻ അവിടെ നിന്ന് കരഞ്ഞു എന്ന് പറഞ്ഞ് ചെക്കനെ എടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇവിടുന്ന് ഒരാൾ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ കുട്ടി അവിടെ ഇറക്കി വിട്ടു കൊടുത്തിട്ട് വന്നത്. കേട്ടോ, ഇതാണ് ഇതാണ് ആ വ്യത്യാസം, ഇതാണ് ആ വ്യത്യാസം. നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷമുള്ള സംഭവമാണ് പറയുന്നത്. നിങ്ങൾ ധരിക്കുന്ന രീതിയിൽ മാത്രമൊന്നുമല്ല കാര്യങ്ങള്, കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങള് നിങ്ങൾ ഈ നിങ്ങൾ ധരിക്കുന്ന രീതിയിൽ ഭർത്താവ് പെരുമാറണം എന്ന് ചാട്ടി പിടിക്കരുത്. ഇല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് അല്ല, അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ്. ഒരു ഭർത്താവിന്റെ കടമയാണ് ഭാര്യക്ക് മക്കളെ നോക്കേണ്ടത്, ചെലവിന് കൊടുക്കേണ്ടത്. കേട്ടോ, അച്ഛന്റെ വണ്ടി ഇവിടെ വരും, ഓരോ സാഹചര്യങ്ങളും നല്ല രീതിയിൽ വരുമ്പോ അങ്ങനെയായി. ശാന്ത ശാന്ത അല്പം മുമ്പേ പറഞ്ഞു ഇവിടെ വന്നിട്ട് പോലും അതിനൊന്ന് കണ്ടില്ല കേട്ടില്ല. ഇപ്പൊ എടുത്തത് ഹോസ്പിറ്റലിൽ പോയി വരുമ്പോ എന്താണ്
എന്തായാലും എന്താ കുട്ടിക്ക് വേണ്ടി ഒന്ന് ഓടിക്കൊണ്ട് വരും എന്ന് വിചാരിച്ചു. പക്ഷേ ഇയാള് വരാണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിൽ വിഷമം തട്ടി. നിങ്ങളുടെ മാത്രമല്ലോ മക്കള്, അത് മഹേഷിന്റെ കൂടെ മക്കളല്ലേ. ഇതിനകത്തൊന്നും വലിയ ആരോപണങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇതില് ഒരു കാര്യം വ്യക്തമാണ്, ഇതിലെ ശാന്തയെ സംബന്ധിച്ച് മറ്റു രീതിയിലുള്ള ആരോപണങ്ങളൊന്നും കാര്യമായിട്ടുള്ള മറ്റു രീതിയിലുള്ള ആരോപണങ്ങൾ അത് മഹേഷിനില്ല. മഹേഷിനെ കുറിച്ച് ഒരു പെണ്ണിനെ ഫോട്ടോ എടുത്ത് കാണിച്ചു, അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെക്കുന്നു അങ്ങനെ വെക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഒരു വിവാഹബന്ധം വേർപെടുത്താനുള്ള കാരണങ്ങളോ ആയിരുന്നു മതിയാവുന്ന സംഗതികളല്ല. അപ്പൊ അത് അഞ്ചു വർഷം നിങ്ങൾ മാറി താമസിക്കല്ലേ, അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പുരുഷനല്ലേ. നിങ്ങൾ പറയുന്ന എങ്ങനെയുണ്ടെന്നറിയോ, കൊല്ലൂല്ല ചാവൂല്ല എന്ന് പറയാൻ പോലെ അല്ലേ. നിങ്ങൾ താമസിക്കൂല, ഇത് അയാള് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതെങ്ങനെ? ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്, നിങ്ങളുടെ കൂടെ കുട്ടികളും ഉണ്ട്, നിങ്ങൾക്കൊരു ഒരു എല്ലാവരുടെയും ചേർന്നുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ട്. അതേസമയം മഹേഷിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ, മഹേഷ് ഇന്നിപ്പം തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് ആരുണ്ട്? മഹേഷിന് ഒരു ഒരൽപ്പം കഞ്ഞു കൊടുക്കാനോ കഞ്ഞി വെച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർത്തമാനം പറയാനോ പോലും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ചിലപ്പം ഈ മദ്യപാനത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് ചിലര് അങ്ങനെയാണ്. സ്ത്രീകളായിട്ട് ഒരുപാട് എനിക്ക് ബന്ധുണ്ട്, അസുഖം മറ്റേ സൂക്കേടൊക്കെ ഉള്ളതാണ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതിയെന്ന് എന്നെ കൊണ്ട്. ഞാൻ ഒരുപാട് സ്ത്രീകളായിട്ട് എനിക്ക് ബന്ധമുള്ളതാണ്, ഞാനൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ മനഃപൂർവ്വം പറയുന്നല്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലല്ലോ. നിങ്ങളെ എനിക്കൊരു സംശയം, നിങ്ങൾ ഒരു സ്വപ്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. അതെ അതെ, നിങ്ങൾക്ക് എന്നാ ഈ പറയുന്നതൊക്കെ നിങ്ങൾ പറയുന്നാലും എനിക്ക് ഭർത്താവിനെ സ്നേഹമാണ്. എങ്ങനെയാ സാധിക്കുക ശാന്ത? ഒന്നുമില്ലെങ്കിൽ ആ മനുഷ്യനെ സ്നേഹിക്കണം, ഇല്ലെങ്കിൽ ആ മനുഷ്യന്റെ നല്ല രീതി മദ്യപാനൊന്നും ഈ നല്ല രീതി എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള നല്ല രീതിയാണോ ജീവിതം? മദ്യപാനവും തല്ലും അത് ഒരു കാലത്തും സമ്മതിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. അത് എന്തു തന്നെ പറഞ്ഞാലും മഹേഷ് ആ തല്ല് ഒരു കാലത്ത് സമയമില്ല. നിങ്ങളുടെ ദേഹത്തിൽ നിങ്ങൾ ഈ ആരോഗ്യം വെച്ചോണ്ട് അതിനെ പാവം തല്ലിക്കഴിഞ്ഞാൽ പല്ലല്ല ഒന്നല്ല പത്തും പോവും. പിന്നെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരാണെന്നുള്ള നിലയ്ക്ക് എന്ത് തന്നെ വന്നാലും ശരി, ഒരു പെണ്ണിന്റെ ഇത് കൈ വെക്കുന്നത്, മേത്ത് കൈ വെക്കുന്നത്, അടിക്കുന്നത് ഒരാണത്തമല്ല. ദുർബലരായിട്ടുള്ള ആളുകളെ ഒരു കാരണവശാലും അത് ഈ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഈ തല ഒരു പെഗ്ഗാണെങ്കിലും രണ്ട് പെഗ്ഗാണെങ്കിലും ബോധം പോകണ തക്ക അല്ലെങ്കിലും ഈ ഒരു പെഗ് കഴിച്ചാലും നമ്മളുടെ ചിന്തകൾ നമുക്ക് നമ്മളുടെ കൺട്രോളിലല്ല. പിന്നെ അല്ലാതാവാനാണല്ലോ കഴിക്കുന്നത്. അതെ, അപ്പൊ പിന്നെ നമ്മളുടെ പിടിയിലല്ലാത്ത ചിന്തകളാണ്. ഞാൻ പലപ്പോഴും ഞാൻ ഇയാളെ പോയി തല്ലി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കഴിക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ അമ്മാരുടെ വളർത്താനാണ്. കാരണം എന്നോട് പറയുന്നത് വെച്ചു വിളമ്പി തരാൻ അമ്മയുണ്ട്, ചൂട് മൂന്നേരം ചൂട്ടോടെ വെച്ചു വിളമ്പി തരാൻ അമ്മയുണ്ട്, അലക്കി തരാൻ അമ്മയുണ്ട്, പായ് വിരിച്ചു തരാൻ അമ്മയുണ്ട്. പിന്നെന്തിനാ നീ കൂടെ കിടക്കാൻ മാത്രം എന്നെ വിളിക്കുന്ന, അമ്മയെ പോയി വിളിക്കുന്നത്? അപ്പൊ ഞാൻ ഇവിടെ തല്ലണോ വേണ്ടേ സാറേ? ഇല്ല സാറേ, പിന്നെ എന്നെ പെങ്ങന്മാരെ വിളിച്ചിട്ട് ഞാൻ ഇല്ലാത്ത ഗ്യാപ്പിൽ നീ വീട്ടിൽ പോയി വിരുന്നിരിക്കണോ? എന്താ നിന്റെ ഉദ്ദേശം എന്ന് ഞാനില്ലാത്ത നേരം നീ ഞാനില്ലാത്ത പറഞ്ഞു ഞാൻ ഉള്ളപ്പോ ഒന്നും ഇത്ര കാലം നീ അവിടെ വന്ന് വിരുന്നിരിക്കണം കണ്ടിട്ടില്ല. നീ ഇപ്പൊ ഇവിടെ വന്ന് പത്ത് ദിവസം ഇരുന്നിരിക്കണം. പകുതി മുക്കാലും കള്ളമാണ് പറയുന്നത് മാഡം. അപ്പൊ ഇയാളെ ഞാൻ കൂടുതലും ഞാൻ അതാണ് പറഞ്ഞത് മാഡം, ഞാൻ കൂടുതലും ഇയാളെ തല്ലി കഴിഞ്ഞിട്ടാണ്. കാരണം പോവാനാണെങ്കിൽ ഭർത്താവിന് വേണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങള് കുറച്ചുകൂടി നിങ്ങള് കൺട്രോൾ ചെയ്യണം വേണം, അല്ലെങ്കിൽ നമുക്ക് അപകടമായിരിക്കും. ഇപ്പോഴും പറയുന്നു അമ്മ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരാം. രണ്ടു മാസമായി രണ്ടാളും കൂടി പോയിട്ട് അതിന് സോൾവ് ആക്കിട്ട് ഡൈവേഴ്സിന് കംപ്ലൈന്റ് ഒക്കെ തീർത്തിട്ട് മാഡം പറഞ്ഞ പോലെ ഒരു സ്വപ്ന ലോകത്തിലാണ് ശാന്ത ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഭർത്താവിനെ ശാന്തയ്ക്ക് കിട്ടാൻ പോകുന്നില്ല.
അതുപോലെ തന്നെ മഹേഷ് ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഭാര്യയെ മഹേഷിന് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി പരസ്പരം അക്സെപ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ശാന്തമായ ഒരു ബന്ധം കൊണ്ടുപോകാനൊക്കെ ഒരാള് സഹിക്കാൻ പറ്റും. അല്ല, അതോ അത് ഒരു കാരണം വെച്ചാലും അവനവന്റെ വീഴ്ച ഈ സ്വഭാവങ്ങൾ മാറ്റണം മഹേഷ്. അതുപോലെ ഈ നിൽക്കുന്ന ആള് കാണണം പേടിയല്ല, അത്രയും മോശമാണ് തല്ലിണ തല്ല്, അത്രയും മോശമായിട്ട് തല്ലിണ്. അല്ല, അത് ശാന്ത കണ്ടറിയാം, അത് ആരോഗ്യം കണ്ടറിയാം. അല്ല, ശാന്തയുടെ പെരുമാറ്റവും കുറെയൊക്കെ അതിന് കാരണമാവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അതുകൊണ്ട് അവിടെ നിൽക്കുമ്പോ വേണ്ടാത്ത തെണ്ടിത്ത രോഗങ്ങൾ പറയുന്നു, അടുത്തുള്ള അവരൊക്കെ ചെവി മുത്തിയിട്ട് വാലെടുത്തിട്ടിരിക്കുന്നു, അത്രയും മോശം. രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് 11 മണിക്കും 12 മണിക്കാണ് വരുന്നത്. ജോലി കഴിഞ്ഞൊക്കെ വരികയായിരിക്കില്ലേ? സ്വന്തം കുട്ടി അച്ഛന്റെ വേണ്ടത് പറയുന്നു കേട്ടിട്ട് അച്ഛൻ പറയുന്ന മാതിരി വർത്തമാനം പറയുന്നു എന്നെ കൊണ്ട്. എന്ത് വേണ്ടത്തോട് പറയുന്നു, അത്രയും മോശം തെണ്ടിത്തരം മനുഷ്യൻ കേൾക്കില്ല സാർ, അത്രയും മോശത്തരാണ്. കണ്ടവന്റെ അടുത്തൊക്കെ കാശ് വാങ്ങണം, എത്ര പക്ഷെ ഞാൻ വായിച്ചു വന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് ാണ് നിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ വാക്കാണ് മാഡം, ഞാൻ എത്ര പേരുടെ അടുത്ത് ഇവരുടെ പൈസ ഇത്ര നേരം വരെയും ഇത്ര നേരം വരെ അവളെ മാഡം ഇത്ര നേരം അവളെല്ലാം ഇത്ര നേരം അവരെ പറഞ്ഞല്ലോ സാറേ, അവരെ പറഞ്ഞല്ലോ എനിക്ക് ആ കുട്ടിയോട് ബന്ധമുണ്ട്, ഈ കുട്ടിയോട് ബന്ധമുണ്ട്. ഞാൻ ഇത്ര നേരം വരെ അവർക്ക് ഒരാളോട് ബന്ധമുണ്ട്, ഞാൻ ഒരാളോട് പോണം കണ്ടു പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഭാര്യ ഇപ്പോഴും എന്റെ ഭാര്യ എന്റെ മാത്രമാണെന്ന് വിചാരിച്ചിരുന്നവനാണ് ഞാൻ. പക്ഷെ ഇപ്പോഴും അങ്ങനെയാണ്, പക്ഷെ ഇനിമേൽ അങ്ങനെയല്ല. കാരണം ഇത്രയും ഇത്രയും ലോകം അറിയ ഇത്രയും അനാവശ്യങ്ങള് ഇത്രയും കാണിച്ചു കൂട്ടുന്ന ഒരു സ്ത്രീ ഇന്നിപ്പോ ഇവിടെ എല്ലാവരും എഴുതി ഒപ്പിട്ടു പോകും കയറി വന്നാ വന്നു കഴിഞ്ഞാൽ 10 ദിവസം പൈനാമ്പൊക്കെ എന്റെ കാര്യം പണ്ടത്തെ ചങ്ങനം തെങ്ങുമ്പോ തന്നെ എന്റെ കാര്യം വീണ്ടും എനിക്ക് കഞ്ഞി ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പൂർണ്ണമായി ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നോളാം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഒരാണ് ഡൈവേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഡൈവേഴ്സ് കിട്ടില്ല എന്ന് പറയാം, ഒരിക്കലും അതിന്റെ പിന്നാലെ നടന്നൊരു കാര്യമില്ല എന്ന് പറയാം. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോകാതിരിക്കാം എന്നെ കൊണ്ട്. ഞാൻ എന്റെ മക്കളുടെ കാര്യം ഈ ഡൈവേഴ്സിന് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ മക്കളുടെ ആവശ്യങ്ങൾ ഞാൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ മക്കളുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത്. പക്ഷെ ഇന്നിപ്പോ ഇവിടെ പറയുന്ന വാക്കല്ല സാറേ നാളെ വേറെ അവിടെ പറയുന്നത്. ഇന്നിപ്പോ ഈ കാണിക്കുന്നതല്ല നാളെ വേറെ അവിടെ കാണിക്കുന്നത്. ഇന്നിപ്പോ എല്ലാവരും ഉമ്മർത്ത് ഇപ്പൊ ചെറുച്ച് ഒപ്പിട്ട് വന്നിട്ട് പോവും, 10 ദിവസം വന്നിരിക്കും, 11-ാം പക്കം വീണ്ടും ആ സ്വഭാവത്തിനെ തന്നെ കാണിക്കും. എനിക്കിവിടെ പറ്റില്ല, എന്റെ കുട്ടികൾക്ക് ഇവിടെ പറ്റില്ല, ഇവിടെ തണുപ്പ് ജാസ്തി. എന്റെ വീട്ടിലിരുന്ന് ഒരു പനി പിടിക്കുന്ന പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആൾക്കാർക്ക് എന്റെ കുട്ടികളെ പനി പിടിപ്പിച്ച് ഫിക്സ് വരെ വന്നു. ഞാൻ അവര് നോക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷെ എവിടെ വന്നാലും വരേണ്ടത് വരും. അസുഖങ്ങളാണ്, അസുഖങ്ങൾ കുട്ടികളാണ്. ഇതപ്പോ ഇത്ര ദൂരം കൊണ്ടുവന്നു, ഞാൻ ട്രെയിനിലാണ് വന്ന്, ഇവര് കാറിലാണ് വന്ന്. പക്ഷെ കാറിൽ വന്നവർക്ക് പനി വരില്ല എന്നില്ല, വന്നു പനി. ഞാൻ ട്രെയിനിൽ വന്ന് എനിക്ക് പനിയൊന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അഹങ്കരിക്കല്ല, എന്റെ കുട്ടിക്കാ വന്നത്. അതിനാണ് എനിക്ക് ചീരഴിവ്. പലരും പറയുന്നത് കേട്ടിട്ട് ഈ കുട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് അല്ല, ആ കുട്ടിയെ ഞാൻ സംസാരിച്ചെടുത്തതാണ് മാഡം. അല്ല, അതന്നെ പറഞ്ഞു, ആ കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത് അറിഞ്ഞില്ല ചേച്ചി, ഞാൻ സോറി, ഞാൻ ചെയ്യില്ല തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ചതായിരിക്കാം. ഞാൻ എന്റെ താമസിക്കല്ലേ അങ്ങനെ ഉണ്ടായിക്കൂടായില്ല. അല്ല, അത് അന്യ നിങ്ങൾ പോയി താമസിക്കൂല, അയാൾക്ക് വേറെ ബന്ധവും പാടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഇരിക്കുമ്പോഴേ ഇവര് തമ്മിൽ ഡൈവോഴ്സ് മാന്യമായിട്ട് നിങ്ങളോട് ഡൈവോഴ്സ് ചോദിക്കണത്. ഇവര് കാണിക്കുന്ന ഫ്രണ്ടിൽ കൂടെ വന്നത് ഇല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റെയർ കേസിൽ നിന്ന് കുട്ടി കരയണം കണ്ടപ്പോ ഞാൻ ആ ഡ്രൈവറെ കൊണ്ട് ചോദിച്ചു എന്താ കുട്ടി. അല്ല, അപ്പോഴേ ഇവരൊക്കെ കൂടി ആശുപത്രി കൂട്ടിട്ട് പോയി വന്നിരിക്കണം. എന്നാ ഒന്ന് ചെക്കനെ നിങ്ങളുടെ എടുത്തിട്ട് വരാം. ഞാൻ ചെക്കനെ എടുത്ത് ഞാൻ കുറച്ചു നേരം എടുത്ത് നടന്നിട്ട് അങ്ങോട്ട് വന്ന്. ഉമ്മർത്തൂടെ വന്നത് മരുന്നും കുട്ടികളിലെ ഒക്കെ മേടിച്ചിട്ട് ഇയാൾ അവിടെ ഇരിക്കുമ്പോ ഫ്രണ്ടിൽ കൂടെ ഞാൻ വിചാരിച്ചു എന്താണ് കുട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാന്ന്. കുട്ടികളെടുക്കും വിചാരിച്ചു രാവിലെ 8 മണിക്ക് ഞങ്ങളുടെ ആൾക്കാർ പറയണ കേട്ടില്ലേ.
കുട്ടികളെ കുട്ടിക്ക് സുഖമില്ല ആസ്പത്രിയിൽ പോയി വരികയെന്നുള്ളത് അറിഞ്ഞില്ല. അറിഞ്ഞപ്പോ കുട്ടി എടുക്കുകയും ചെയ്തു. പിന്നെ കുട്ടി വെരി കംഫർട്ടബിൾ വിത്ത് ഫാദർ. ഞങ്ങൾ നമ്മളുടെ ആൾക്കാർ ഇപ്പൊ പറയുന്നത് നമ്മൾ കേട്ടതാണ്, കുട്ടി അച്ഛന്റെ അടുത്ത് വളരെ സുഖമായിട്ടാണ് നിന്നിരിക്കുന്നത്. ഒരു നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അയാളോട് പേടിയുള്ളതായിട്ട് ഞങ്ങൾക്ക് ആൾക്കാർക്ക് തോന്നിയിട്ട് വളരെ സന്തോഷമായിട്ടാണ് നിന്നിരിക്കുന്നത്, സ്നേഹത്തോടെയാണ് നിന്നിരിക്കുന്നത്. ചില സമയങ്ങളിൽ വീട്ടിക്ക് വരുമ്പോ അയാൾ കുടിച്ചിട്ട് രൂപ ഇല്ലാണ്ട് വണ്ടിയും കൊണ്ട് നല്ല സ്പീഡിലാണ് വരുന്നത്. വരുന്നതൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വേണ്ട തെണ്ണിത്തരും പറഞ്ഞിട്ടാ വരുന്നത്. ഇത് കൊണ്ട് തന്നെ അച്ഛൻ വരണോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഉള്ളിക്കോടും. അപ്പം ഞാൻ വല്ലടാ അച്ഛനൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല, നീ പെക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനായിട്ട് പറഞ്ഞ് വിളി വിടുകയാണ്. നിങ്ങളീ പറയുന്ന രീതിയില് അത്രമാത്രം എല്ലാ ദിവസവും മദ്യപിച്ച് വന്ന് അടിയും ബഹളമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ രീതിയിലൊരു മനോഭാവം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എത്ര പറഞ്ഞാലും ആവില്ല. പിന്നെ പ്രത്യേകിച്ചും നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോയി നിങ്ങൾ കൂടുതൽ സമയം ഭർത്താവ് ഇല്ലാത്തൊരു രീതിയിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് കുട്ടികളോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും അച്ഛനും മക്കളുമായിട്ട് നല്ലൊരു ബന്ധമാണ്. അപ്പൊ അതന്നേരം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പരസ്യമാക്കിക്കൊണ്ട് ആ രീതിയിൽ ഒരു ഒരു സ്വഭാവത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു സംശയം കൂടി ഇല്ല സാറേ, പലരും പറയുന്നത് കേട്ടിട്ട് ഈ കുട്ടി അതാണ് ഓരോരുത്തർ നിങ്ങൾക്ക് അല്ല ആ കുട്ടിയെ ഞാൻ സംസാരിച്ചെടുത്തതാണ് മാഡം. ഇല്ല അതന്നെ പറഞ്ഞു, ആ കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത് അറിഞ്ഞില്ല ചേച്ചി ഞാൻ സോറി ഞാൻ ചെയ്യില്ല തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചതായിരിക്കാം. ഞാൻ ചെയ്യില്ല. നിങ്ങൾ പോയി താമസിക്കൂല, അയാൾക്ക് വേറെ ബന്ധവുമാണില്ല എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഇരിക്കുമ്പോഴേ ഇവര് തമ്മിൽ മാന്യമായിട്ട് നിങ്ങളോട് ഡൈവോഴ്സ് ചോദിക്കണത് അല്ലേ? ഞാൻ എന്റെ ഭർത്താവ് നന്നായി ഇരിക്കുമ്പോ തന്നെ ആ കുട്ടി ഇവരായിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷെ എനിക്ക് നേരം കിട്ട നേരത്തൊക്കെ ഇയാൾ ഫോൺ വിളിക്കും ഒക്കെ ചെയ്യണ്ടായി കുട്ടിന്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്തിനു നേരം കിട്ട നേരത്തെ കുട്ടി വിളിക്കും? ഇതൊക്കെ ഇത് ഇത്ര നിങ്ങൾ ഈ ഒന്നാമത് നിങ്ങള് അദ്ദേഹം ആ ഭർത്താവ് ആണെങ്കിലും ഭർത്താവിന് ഒരു ഒരു ചെറിയ പ്രൈവസി ഉള്ള ലൈഫ് കാണുമെന്ന് നിങ്ങൾ അത്ര കൂടുതൽ അതിന്റെ ഓരോ മൊബൈൽ എടുത്ത് വെച്ച് എല്ലാ ദിവസവും മൊബൈൽ എടുത്ത് ചാരയൊക്കെ വിളിച്ചു അവരെ അല്ല അവര് അവര് ചെറിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയാണല്ലോ കിട്ടിയതും അങ്ങനെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഭാര്യക്ക് ഈ ഭാര്യക്ക് ഈ സന്ദേഹം ഈ ഒരു ഒരു രീതിയിലാണ് ഈ ബന്ധം തന്നെ ഉണ്ടായത്. അപ്പോ ഈ മഹേഷിന്റെ കയ്യിൽ ഇപ്പ് ഇത് തന്നെയാണ് എന്നൊരു തോന്നൽ ഭാര്യക്കുണ്ട്. ശാന്ത, നിങ്ങൾ യോജിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ശാന്ത ഇവിടെ വന്നിട്ടുള്ളത്? അപ്പൊ നമ്മൾ ഇനി ആ രീതിയിലേ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്? അപ്പൊ നമ്മൾ ഇനി വീണ്ടും 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 കൂട്ടിക്കൊണ്ട് അതിനെ മോശമാക്കണോ നമുക്ക്? ഇനി അതെങ്ങനെ നന്നായിട്ട് തീർക്കാന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വേണം പിടിക്കുന്നതൊക്കെ എനിക്ക് അത് കാരണം ഒരു വീട്ടിലിരിക്കാൻ ഭയങ്കര ധൈര്യക്കുറവ്. ഒരു കാര്യമുണ്ട് ചാത്തേ, ഭർത്താവിന് വേണം താനും ധൈര്യക്കുറവുണ്ട് താനും, അതല്ല ഇപ്പൊ രീതി ആള് കുഴപ്പമില്ലാണ്ട് വരികയാണ്. കുട്ടികളുടെ കാര്യം എന്നാ ഭർത്താവിന്റെ കുട്ടികൾ മാത്രം നമ്മൾ കണ്ടുപിടിച്ചു. ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പം ഞങ്ങള് കഴിയുന്നിടത്തോളം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോറമാണിത്. ഇതൊരു നിയമപരമായിട്ടുള്ള ഫോറമാണ്. അപ്പൊ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു കോടതി വിധിയുടെ തുല്യ പ്രാബല്യം ഉള്ളതുമാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ സഹായം ഇതുപോലെ ഒരു ഫോറം നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. ശാന്തയുടെ കുറേ കാര്യങ്ങൾ മഹേഷ് പറഞ്ഞു, മഹേഷിൻ്റെ കുറേ കാര്യങ്ങൾ ശാന്ത പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളിലും കുറേ സത്യങ്ങളുണ്ട്, കുറേ കള്ളങ്ങളുമുണ്ട്. ഈ ഉള്ള സത്യങ്ങൾ സ്വയം വിമർശനത്തോടുകൂടി അത് തിരുത്താനുള്ള രീതിയിൽ രണ്ട് കൂട്ടരും തയ്യാറാവണം. ആ രീതിയിൽ ഇപ്പം ശാന്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അടി ഇപ്പം ശാന്തയെ ഉപദ്രവിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അത് മഹേഷ് തീർച്ചയായിട്ടും അത് തിരുത്തേണ്ട ഒരു ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഭർത്താവ് വരുന്ന ഉടനെ തന്നെ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭർത്താവും സഹിക്കില്ല. അപ്പോൾ അത് ശാന്തയും അത് തിരുത്തേണ്ടതാണ്. ഇതിങ്ങനെ എന്തുണ്ട് കുറ്റങ്ങൾ അല്ലെ, എന്തുണ്ട് വിമർശനങ്ങൾ അല്ലെ, എന്തുണ്ട് ഈ സ്വസ്ഥത തരാത്ത വർത്തമാനങ്ങൾ, ഈ സ്വസ്ഥത തരാത്ത വർത്തമാനങ്ങൾ ശാന്ത നിർത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലിത് ജീവിതം, അമൃത ടി വി, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2.
ഇമെയിൽ ജീവിതം @അമൃത ടിവി.com.